ഇത് വളരെ ഡെപ്ത് കൂടിയ ഒരു ചോദ്യമായിപ്പോയി. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, അതായത് നമ്മൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, നമ്മൾ മണത്തിട്ടില്ലാത്ത, നമ്മൾ രുചിച്ചിട്ടില്ലാത്ത ഒന്നും തന്നെ ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, അത് ഉറപ്പാണ്. കാരണം നമ്മൾ അനുഭവിക്കുന്നത് ഈ ലോകത്തിലുള്ള സ്പീഷ്യസ് റിയാലിറ്റി മാത്രമാണ്. സ്പീഷ്യസ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വിബ്ജിയർ എന്ന് പറയുന്ന ലൈറ്റ് സ്പെക്ട്രത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളെ കാണുന്നുള്ളൂ. നമ്മളൊരു പ്രത്യേക ഡെസിബലിൻ്റെ ഉള്ളിലുള്ള ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസീസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. നമ്മൾ ചിലതൊക്കെ മണക്കുന്നുള്ളൂ, നമ്മൾ ചിലതൊക്കെ രുചിക്കുന്നുള്ളൂ. ചിലതിൻ്റെ രുചി നമ്മൾ രുചിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം നമ്മൾ രുചിച്ച ആ സാധനത്തിൻ്റെ രുചി മറ്റൊരു ജീവിക്കും രുചി അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്ന ഈ വസ്തുക്കളൊക്കെ ഇതേ നിറത്തിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ജീവികളുടെ കണ്ണിൻ്റെ, റെറ്റിനയുടെ, തലച്ചോറിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് ഓരോ ജീവികൾ ഈ ലോകത്തെ കാണുന്നത് ഓരോ നിറത്തിലാണ്. ഓരോ ജീവികൾ ഈ ലോകത്തിലുള്ള ശബ്ദങ്ങളെ കേൾക്കുന്നത് വ്യത്യസ്തമായ ഫ്രീക്വൻസിയിലാണ്. രുചിക്കുന്നതും മണക്കുന്നതൊക്കെ വ്യത്യസ്തമാണ്. നായ മണം പിടിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് മണം പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെന്ന ജീവിക്ക് ഒരു ലിമിറ്റേഷനുണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സെൻസറി ഓർഗൻസിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനർത്ഥം നമ്മൾ ഈ സെൻസറി ഓർഗൻസിലൂടെ മനസ്സിലാക്കുന്നതിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഇല്ല എന്നൊന്നുമല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മൾക്ക് ഏത് ടൈപ്പ് സെൻസറി ഓർഗൻസാണോ ഈ ജന്മനാ കിട്ടിയിരിക്കുന്നത് അത് മനസ്സിലാക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കേണ്ട ആവശ്യമേ ഒരു സാധാരണ ജീവിതത്തിനുള്ളൂ. അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ ലൈറ്റ് സ്പെക്ട്രത്തിൻ്റെ ഉള്ളിലുള്ളതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്മൾക്കിപ്പോൾ കേൾക്കാൻ കഴിവുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. നോർമൽ ലൈഫിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, നമ്മളൊരു ഇൻവെൻഷൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇൻവെൻഷൻ ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ സൂക്ഷ്മദർശിനി എന്ന സാധനം ഉപയോഗിച്ചിട്ട് ബ്ലഡിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു, ഓരോ കോശങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ പോയി നോക്കുന്നു. ഇതൊക്കെ ചില പഠനങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ലോകത്തിലുള്ള കോമൺ പീപ്പിൾ എല്ലാവർക്കും അവരുടെ കണ്ണിൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ടേ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ എല്ലാത്തിനും നമ്മൾ മൈക്രോസ്കോപ്പിക് വിഷനിൽ കാണുമ്പോൾ ലോകം ഒരു രസം ഉണ്ടാവില്ല അല്ലേ? നമ്മളൊരു മാക്രോ ലെവലിലെല്ലാം കാണാൻ തുടങ്ങിയാലും മൈക്രോ ലെവലിൽ കാണാൻ തുടങ്ങിയാലും അതിൻ്റെ ബ്യൂട്ടി പോകും. നമ്മൾ കാണുന്നത് ഏത് ഫ്രെയിമിലാണോ ആ ഫ്രെയിമിൽ കാണുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ സൗകര്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഊഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കാണാനും കേൾക്കാനൊക്കെ കഴിയുന്നതിനൊക്കെ അപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ സമാധാനപൂർണ്ണമായൊരു ജീവിതത്തിന് അതെല്ലാം പോയി തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇൻവെൻഷൻസോ അങ്ങനെയുള്ള പ്രത്യേക പഠനങ്ങളോ ചെയ്യുന്നവർ അത് ചെയ്യണം എന്നുള്ളത് ഒരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കരുത്, ഇപ്പോൾ ഞാൻ കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും മണക്കുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായ കാര്യങ്ങളുടേക്കാൾ കൂടുതൽ നിഗൂഢമായ എന്തൊക്കെയോ ഈ ലോകത്ത് കിടക്കുന്നുണ്ട്, അതിനെയൊക്കെ കൂടെ ഞാൻ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം ട്രബിളിലായിരിക്കുന്നതെന്ന് ചിന്തിക്കരുത്. അതിനെയും കൂടെ മനസ്സിലാക്കിയാലും നിങ്ങളുടെ ജീവിതം ട്രബിളിലായിരിക്കും. അതാണ് നിങ്ങളിപ്പോൾ പ്ലെയിൻസ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, പല ടൈപ്പ് ഓഫ് കോൺഷ്യസ്നെസ്. ഇതിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് കിട്ടണം, അത് കിട്ടാത്തതുകൊണ്ടാണ് എൻ്റെ ജീവിതം പ്രശ്നത്തിലായിരിക്കുന്നത്, ഞാൻ ഈ കുടുംബം, കുട്ടികൾ, ഭാര്യ, മക്കൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് അതിൻ്റെ കോൺഷ്യസ്നെസ്സിലാണ് ഞാൻ കിടക്കുന്നത്, ഇതൊക്കെ വിട്ടിട്ട് ഞാൻ അത് നേടിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഓക്കെ ആവും എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഈ എൻലൈറ്റൻമെൻറ്റിൻ്റെ പിന്നാലെ പോയി, ആ വ്യക്തി അവിടെ പ്രശ്നമാക്കി, അത് ഈ മാസ്റ്റേഴ്സിനൊക്കെ ബുദ്ധിമുട്ടായി മാറി. ഇതാണ് പറയുന്നത്, നിങ്ങൾ ഈ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല, ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നു മനസ്സിലാക്കിയതുമായ നിഗൂഢതയൊന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യ ജീവിതം ഉണ്ടല്ലോ, അതിലേ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, അതിലേ നിങ്ങൾ എപ്പോഴും അസംതൃപ്തിയും പരാതിയും പ്രശ്നവും ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവബോധങ്ങളോ അനുഭവങ്ങളോ നേടിക്കഴിഞ്ഞാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഒരു രൂപ സേവ് ചെയ്യാൻ പഠിച്ചവന് മാത്രമാണ് വലിയ പണക്കാരനാകുമ്പോൾ 1 കോടി രൂപ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയുള്ളൂ. ഇതുപോലെയാണ് ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങളെ സദുപയോഗം ചെയ്ത് ശീലിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് വലിയ അനുഭവങ്ങളെയും സദുപയോഗം ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ അഹങ്കാരിയായി മാറും എന്നല്ലാതെ ഞാൻ എൻലൈറ്റൻമെൻറ്റ് ഉണ്ടായ ആളാണ്, ഞാൻ ഈശ്വരനോട് സംസാരിക്കുന്ന ആളാണ്, ഞാൻ മരിച്ചുപോയ ആത്മാക്കളോട് സംസാരിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ജനങ്ങൾക്കിടയിൽ ജാട കാണിച്ച് നടക്കാൻ പറ്റുന്നല്ലാതെ ലൈഫ് എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ ആവാനൊന്നും പോകുന്നില്ല. ലൈഫ് എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ ആകാൻ ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളായിട്ട് കഴിച്ചും കുടിച്ചും ഉറങ്ങിയും
അവനവൻ്റെ ജോലികൾ ചെയ്തും അവനവന് ചെയ്യാനുള്ള ഡ്യൂട്ടീസ് ചെയ്തും വളരെ മനോഹരമായ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. വലിയ എൻലൈറ്റൻമെൻറ്റും ഫിലോസഫിയും കൊണ്ട് നടന്നിട്ടും ആകെ കോംപ്ലിക്കേറ്റഡായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, അതൊക്കെ നമ്മൾ അറിയണം, എന്നാലേ ജീവിതത്തിന് അർത്ഥമുള്ളതെന്നൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതെല്ലാം എല്ലാവരും അറിയണം എന്നൊരു നിർബന്ധമില്ല. ക്ലിയർ അല്ലേ?